ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ജേ സി കിട്ടി ഫ്രീ ആയിട്ട്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ല ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് ആണെങ്കിൽ പുതിയ ജേ സി ലഭിക്കാൻ പോകുന്നൊരു ഇവന്റ് ആരംഭിക്കുന്നുണ്ട്. നിങ്ങൾ ഇന്തോനേഷ്യൻ സെർവറിലെ കളിക്കുന്ന പ്ലേയേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിനോടകം തന്നെ ഇതുപോലൊരു ക്രേഡ്സ് വന്നിട്ടുണ്ടാവും ഫ്രണ്ട്സ്, വോൾട്ടിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ഒരു വോൾട്ടാണ് ഗൈസ് നമുക്ക് ലഭിക്കാൻ പോകുന്നൊരു വോൾട്ട് ഉണ്ട്. അപ്പോൾ ജേ സി ലഭിക്കാൻ പോകുന്ന വോൾട്ട് ഇതാണ്, ക്രേഡ്സ് ഇതാണ്. ഇന്ത്യൻ സെർവറിലേക്കും ഇത് വരുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് ലഭിക്കും. അപ്പോൾ നമുക്ക് ഈ ക്രേഡ്സ് ലഭിക്കാൻ നേരം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും മൂന്ന് ജേ സി ആണ്. നമുക്ക് റെഡ് കാണാൻ സാധിക്കും, പിന്നെ ബ്ലൂ കാണാൻ സാധിക്കും, പിന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു ഡാർക്ക് ബ്ലൂവും കാണാൻ സാധിക്കും. ഒരു ജേഴ്സികളാണ് ഇവിടെ കാണാൻ സാധിക്കുക. നമ്മൾ പ്രത്യേകിച്ച് ഡയമണ്ട് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ലോഗിൻ ചെയ്താൽ നമുക്ക് ഈ ക്രേഡ്സ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ക്രേഡ്സ് കിട്ടും, രണ്ട് ക്രേഡ്സ് കിട്ടും ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് രണ്ട് ക്രേഡ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ജേഴ്സി ലഭിക്കുന്നതായിരിക്കും. രണ്ട് ക്രേഡ്സ് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ടീ ഷർട്ട് ഇല്ല, അത് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ക്ലെയിം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഫ്രണ്ട്സ് ഇഷ്ടപ്പെട്ടത്, റെഡ് ആണോ ബ്ലൂ ആണോ അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ ആണോ? അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഗൈസ് അപ്പോൾ ഇഷ്ടപ്പെട്ട ടീ ഷർട്ട് താഴെ കമന്റ് ബോക്സിൽ എല്ലാവരും അറിയുക. ഒന്ന് കാണിച്ചു ബ്രോ, നിങ്ങൾ ചോദിച്ചേക്കാം. അപ്പോൾ ഇതാണ് ഒരെണ്ണം. അപ്പോൾ ഒരെണ്ണത്തിലാണെങ്കിൽ കുറച്ച് സാധാരണ ബ്ലൂ കളറാണ്. ഇവിടെ നമുക്ക് FFWS എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ടുണ്ട്, ചാമ്പ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്, എവോ ഫിയോണിക്സ് ഒക്കെ പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഇത് FFWS നമുക്ക് ഫ്രാൻസിൻ്റെ ജയിച്ചിരിക്കില്ലേ ടീ ഷർട്ടില്ലേ, അതുപോലെ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ടീ ഷർട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ചാമ്പ്യൻസ് എവോ സ്പിയോണിക്സ് തായ്ലാൻഡ് ചാമ്പ്യൻഷിപ്പ് ആണ് ഗൈസ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടീ ഷർട്ട് പോലെ തോന്നിക്കുന്ന ഒരു അങ്ങനത്തെ ഒരു നല്ലൊരു ടീ ഷർട്ടാണ്, കുഴപ്പമില്ല. അതിന് താഴെ നമുക്ക് ഡാർക്ക് ടീ ഷർട്ട് ഉണ്ട് ഗൈസ്, അത് ഡാർക്ക് ബ്ലൂ ആണ്. അപ്പോൾ ഇതിൽ പുറകിലാണെങ്കിൽ നമുക്ക് ചാമ്പ്യൻസ് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് ആ ഒരു ടീ ഷർട്ട്, ഡാർക്ക് ബ്ലൂ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് റെഡ് കാണാൻ സാധിക്കും. ഈ അറീന എന്നൊക്കെ പറഞ്ഞ് ചെയ്ത് വെച്ചിട്ടുള്ള ചാമ്പ്യൻഷിപ്പിൻ്റെ ഈ അറീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീ ഷർട്ടാണ്, റെഡാണ്. റെഡും വൈറ്റും കൊണ്ട് കൂടി കലർന്ന ഒരു ടീ ഷർട്ട്. ഇതിൻ്റെ പുറകിലാണെങ്കിൽ ഫ്രീ ഫയർ സി ഇൻവിറ്റേഷണൽ 2022 എന്തൊക്കെ ആയാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് മൂന്നെണ്ണം കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലാണെങ്കിൽ മൂന്നെണ്ണത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രണ്ടെണ്ണം ആയിരിക്കും ഫ്രണ്ട്സ് നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുക, നമുക്ക് കിട്ടുന്നത്. നിങ്ങളിങ്ങനെ ചോദിച്ചേക്കാം, അപ്പോൾ ക്രേഡ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ജസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ടീ ഷർട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ചോദിച്ചേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഫ്രണ്ട്സ്, അപ്പോൾ ക്രേഡ്സ് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. ക്രേഡ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ടീ ഷർട്ടില്ലേ, അത് നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും ഫ്രണ്ട്സ്. അതായത് നമുക്ക് സെലക്ട് ചെയ്യാം, എന്നിട്ട് ചൂസ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് എന്തായാലും ക്ലെയിം ചെയ്യാൻ സാധിക്കും ഇഷ്ടപ്പെട്ടത്. അത് റെഡ്, പിന്നെ ഡാർക്ക് ബ്ലൂ ഉണ്ട്, സാധാരണ ബ്ലൂ ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമല്ലോ ഗൈസ്, പലർക്കും പല പല മറ്റേ കളറുകളൊക്കെയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ടീ ഷർട്ടൊക്കെ പലർക്കും പല രീതിയിലായിരിക്കും. റെഡ് ഡാർക്ക് ബ്ലൂ പിന്നെ സാധാരണ നോർമൽ ബ്ലൂ ഒക്കെ ഉണ്ട്. അപ്പോൾ ചിലർക്ക് റെഡ് ഇഷ്ടപ്പെട്ടേക്കാം, ചിലർക്കാണെങ്കിൽ ഡാർക്ക് ബ്ലൂ ഇഷ്ടപ്പെട്ടേക്കാം, ചിലർക്ക് പറഞ്ഞ പോലെ തന്നെ സാധാരണ ബ്ലൂ ഇഷ്ടപ്പെട്ടേക്കാം. ഇതിൽ ഏത് ടീ ഷർട്ടാണ് റെയർ ആകാൻ പോകുന്നതെന്ന് അറിയില്ല ഫ്രണ്ട്സ്. അപ്പോൾ എന്തായാലും പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ റെയർ ആയേക്കാം. ഈ ഒരു ഇവൻറ്റിന് കലണ്ടർ വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെല്ലാവരും ഈ ഗെയിം ഓപ്പൺ ചെയ്യാൻ നേരം നമുക്ക് ഇവൻ്റ് എടുക്കുക. അപ്പോൾ നമുക്ക് ഇവൻറ്റ് സെക്ഷനിലാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും FFWS ഒരു ഇവൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇവൻറ്റ് എടുക്കാം. അപ്പോൾ അതിനുശേഷം ഇവിടെ FFWS ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ നോക്കുക ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇവിടെ കൗണ്ട് ഡൗൺ ടു ദ ഫൈനൽസ് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ മൂന്ന് ടീ ഷർട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇത്രയും നേരം വെറുതെ പറഞ്ഞല്ലോ, അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായില്ല ഗൈസ്. അപ്പോൾ മൂന്ന് ടീ ഷർട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നവംബർ 23 ആകുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ലോഗിൻ റിവാർഡ് ലഭിക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് അതായത് ഈ ടീ ഷർട്ടിൻ്റെ മുകളിലൂടെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഡേറ്റ് കാണാൻ സാധിക്കും. നമുക്ക് നവംബർ 23 ഒക്കെ ആവും നമുക്ക് എന്തായാലും ഇത് വരാൻ നേരത്തെ ഈ ഒരു ലോഗിൻ റിവാർഡ് നമുക്ക് ലഭിക്കാവുന്ന ക്രെഡിറ്റ്സ്, അത് കിട്ടാൻ നേരം നമുക്ക് നവംബർ 23 ഒക്കെ ആവും. അത് മാത്രമല്ല, നിങ്ങൾ മറ്റുള്ള സെർവറിലെ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനോടകം തന്നെ ഈ ഒരു റിവാർഡില്ലേ, അത് നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടുണ്ടാവും, കിട്ടിയിട്ടുണ്ടാവും ഇതിനോടകം തന്നെ. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു കാര്യം. അത് മാത്രമല്ല, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആ ഒരു ഗോസ് ക്രിമിനൽ അല്ലേ, അത് വരുന്നുണ്ട്, അതിൻ്റെ ഇവൻറ്റൊക്കെ വരെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു നമുക്ക് ഇമോട്ട് ഇല്ല, അതായത് നമുക്ക് ടോപ്പ് അപ്പ് ഇവൻറ്റ് വന്നിട്ടുണ്ട്, 100 ഡയമണ്ട് ഇമോട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ കമൻറ്റിന് റിപ്ലൈ തരാം. അപ്പോൾ ഒക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ വലിയൊരു അഭിപ്രായം നിർദ്ദേശം താഴെ കമൻറ്റ് ബോക്സ് അറിയിക്കുക. അപ്പോൾ നമ്മളെന്തായാലും അടുത്ത വീഡിയോയിലൊക്കെ അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഓഫ്.